പാർട്ട് സിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അസിംപ്റ്റോട്ടിക് ബിഹേവിയർ ഓഫ് എ ഫങ്ഷൻ. ഇനി ഡെഫിനിഷൻ നോക്കാം. എന്താ പറയുന്നത്? അസിംപ്റ്റോട്സ്, ആൻ അസിംപ്റ്റോട്സ് ഓഫ് എ കർവ് ഈസ് എ ലൈൻ സച്ച് ദാറ്റ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കർവ് ആൻഡ് ദി ലൈൻ അപ്രോച്ചസ് സീറോ ആസ് ദ ടെൻസ് ടു സീറോ. എന്താണ് ഒരു ലൈനിന്റെ അപ്രോച്ച് ചെയ്യുന്നത്? എന്താണ് സീറോക്ക് ടെൻ ചെയ്യുന്നതാണ് പറയണത്. ഇനി അസിംപ്റ്റോട്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്. ഇനി ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് നോക്കാം. എ ലൈൻ വൈ ഈക്വൽ ടു ബി ഈസ് ദി ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ്. ദി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇഫ് ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബി. ഒറ്റയ്ക്ക് ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് ബി ആയിരിക്കും. ഇനി അടുത്തത് വെർട്ടിക്കൽ അസിംപ്റ്റോട്സ്. എ ലൈൻ എക്സ് ഈക്വൽ ടു എ ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് ഓഫ് എ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇഫ് ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി അസിംപ്റ്റോട്സ് ഓഫ് ദി കർവ് 1/x. ലെറ്റ് y ഈക്വൽ ടു എന്താക്കി എടുക്കുക? 1/x ആക്കി എടുക്കുക. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഹേവിയർ ആസ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് എക്സ്റ്റെൻസ് ടു സീറോ. അല്ലെ, ഇവിടെ സീറോയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ എന്ത് വരുന്നത്? ഡിനോമിനേറ്റർ സീറോയിലേക്ക് പോകുമ്പോഴാണ് അല്ലെ 1/∞ എന്ന ഫോമിലേക്ക് വരുന്നത്. ടെൻസ് ടു വേർ ഡിനോമിനേറ്റർ ഈ സീറോ. അപ്പോൾ ഇത് ഡിനോമിനേറ്റർ സീറോ ആകുന്നത് ഏതാണ്? ഒന്ന് അല്ലെ 1/∞ നമുക്ക് സീറോ എന്ന് പറയാം. അതേപോലെ 1/0 കൊടുത്ത എന്താണ് ഇൻഡിറ്റർമിനെ ഫോമിലാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബിഹേവിയർ as x tends to plus or minus infinity. ആ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ ലിമിറ്റ് x tends to infinity എന്തായി? 1/x ചെയ്താൽ 1/∞ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ഇനി ലിമിറ്റ് x tends to minus infinity 1/x ചെയ്ത് കഴിഞ്ഞാൽ 1/-∞ ചെയ്താലും എന്താണ്? സീറോ ആണ്. അപ്പൊ എന്ത് പറയാം? Therefore, the curve has horizontal asymptotes and it is the line എന്താണ് y equal to b. ഇവിടെ b ന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തത് എന്താ ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? സീറോ ആണ്. y equal to ഇങ്ങനത്തെ നമ്മള് വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് കാണാൻ പോവുകയാണ്. ബിഹേവിയർ എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് സീറോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് 1/x ചെയ്താൽ 1/0 എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ മൈനസ് 1/x ചെയ്താൽ 1/0 എന്താണ്? ഇൻഫിനിറ്റി ആണ്. അപ്പൊ എന്താ പറയാ? ദെയർഫോർ ദി കർവ് ഹാസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ എക്സ് ഈക്വൽ ടു സീറോ. അല്ലെ, ഇവിടെ കിട്ടുന്ന ഈ വാല്യൂസ് നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ എടുത്തേരി ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലാണ്. അപ്പൊ ഈ കിട്ടിയ ലിമിറ്റിന്റെ വാല്യൂ എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ബി ആണെങ്കിൽ ആ ബി നമ്മൾ എന്തെടുക്കുക? ലൈന് എന്താണ് അല്ലെ വൈ ഈക്വൽ ടു ബി ആക്കി എടുക്കുക. ഇനി വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് ആണെങ്കിൽ ഈ കിട്ടിയ അല്ലെ ലിമിറ്റ് എക്സ്റ്റെൻസ് തന്ന വാല്യൂസിന് എന്ത് ചെയ്യുക? വാല്യൂസ് എന്നെടുക്കുക. അതിനെയാണ് എക്സ് ഈക്വൽ ടു എ. ഇനി ഇതെങ്ങനെയാണ് പറയുന്നത്? ബിഹേവിയർ ചേഞ്ചസ് ഏതൊക്കെയാണ്? അപ്രോച്ചസ് ആസ് സീറോ ആസ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ എടുക്കണം ബിഹേവിയർ ആക്കി എടുക്കുന്നത് ആസ് ടെൻസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് പിന്നെ ഇതിനെ ആരാണോ നമുക്ക് ഡിനോമിനേറ്റർ സീറോ ആയി പോകുന്നത് അല്ലെ 1/0 വരുന്നത് ആ പോയിന്റിനെ എന്താക്കി എടുക്കുക? സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാത്തിലും എന്ത് ഫസ്റ്റ് കണ്ട് എല്ലാത്തിനും ഇത് വരുന്നുണ്ട്. ഏതാണ്? എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ ആ മാത്രമേ ചേഞ്ച് വരുള്ളൂ. ഓക്കെ, ഇതിന്റെ ഗ്രാഫായി വരച്ച് എങ്ങനെ വരും അല്ലെ? ഇപ്പൊ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലെ. ഇപ്പൊ 1/x ഗ്രാഫ് പറയുമ്പോൾ എന്താണ് ഈ അല്ലെ ഇവിടെ ഇങ്ങനെ പോവും അതേപോലെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇതിനെ വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ ഇങ്ങനെ വരും. ഈ ഇതിനെയാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് പറയുന്നത്. എക്സ് ഈക്വൽ ടു എന്ത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സീറോ ആണ് ആ പോയിന്റ് അല്ലെ. എക്സ് ഈക്വൽ ടു സീറോ ആണ്. ഇനി എന്താണ് ഹൊറിസോണ്ടൽ
അസിംപ്റ്റോട്സ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു സീറോ വരുന്നത്, ഇല്ല ഈ ലൈനിൽ നമുക്ക് വൈ ഈക്വൽ ടു സീറോ വരുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ്, എക്സ് ഈക്വൽ ടു സീറോ ആണ് ഈ ആക്സ് അല്ല ഈ ആക്സിലാണ് എക്സ് ഈക്വൽ ടു സീറോ, അപ്പൊ അവിടെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിന്, രണ്ടാമത്തെ ക്വസ്റ്റിന്, ഫൈൻഡ് ദി അസിംപ്റ്റോട്സ് ഓഫ് ദി കർവ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. ഇത് കുറെ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റിനും കൂടിയാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ തന്നിട്ട് ഫംഗ്ഷൻ എന്താണ്, വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 2 ആണ്. ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്, ഞാൻ ഈ ഡിനോമിനേറ്റർ ഒരേ മുകളിൽ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, 3 എങ്ങനെ മാറ്റി 2+1 ആക്കി ബൈ എക്സ് പ്ലസ് 2 അല്ലേ. 3+1 ആക്കി അല്ലേ, 2+1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക, ഇത് സ്പ്ലിറ്റ് ചെയ്യുക, എക്സ് പ്ലസ് 2 ബൈ എക്സ് പ്ലസ് 2 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2. ഇനി ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾ അല്ല, ഇതിനെ രണ്ട് പോളിനും ഡിവിഷൻ നടക്കും, ഇങ്ങനെ എക്സ് പ്ലസ് 3 അല്ലേ, അതേപോലെ എക്സ് പ്ലസ് 2 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ മതി. അവിടെ 1 എന്താ എക്സ് പ്ലസ് 2 ദാറ്റ് ഈസ് എന്താ 1 കിട്ടും. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി, ഇവിടെ 1 ആണ്, 1+1 ബൈ എക്സ് പ്ലസ് 2 ആക്കി എഴുതാം. ഓക്കെ, അപ്പൊ ഇതേപോലെ എഴുതിയാൽ മതി, 1+1 ബൈ എക്സ് പ്ലസ് 2 ആക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെയും അറേഞ്ച് ചെയ്താം, അല്ലെങ്കിൽ ഈ പോളിനോമിയൽ ഡിവിഷൻ നടത്തിയാലും മതി. ഇനി ഇവിടെ പറയുന്നത് ഏതൊക്കെ റിമൈൻഡർ സീറോയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്, ഒന്ന് അല്ലെ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി തന്നെ 1, പിന്നെ ഈ അല്ല ഈ ടേം വരുന്ന സീറോയിലേക്ക് പോകുന്നത്, ഈ എക്സിന് എന്ത് കൊടുക്കണം, 1 മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ടേമിന് 1/0 അല്ലെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. അപ്പൊ എങ്ങനെ ഏതാ ബിഹേവിയർ ആസ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ആസ് എക്സ്റ്റെൻസ് ടു മൈനസ് 2 വേർ ഡിനോമിനേറ്റർ ഈസ് 0. എന്ത് ചെയ്യാം, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എന്താ ബിഹേവിയർ ആസ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ എന്താ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1+1/1x+2 അല്ലെ, ലിമിറ്റ് അപ്ലൈ 1+1/∞+2=1+1/∞=1+0=1. ഇതിന് മൈനസ് കൊടുത്തു കഴിഞ്ഞാലും എന്താ കിട്ടുക അല്ലെ, 1 ചെയ്ത് നോക്കാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1+1/(x+2) =1+1/-∞+2 എന്തായി 1+0=1. അപ്പോൾ ബിന്റെ വാല്യൂ എന്താണ്, 1 ആണ് കിട്ടിയത്. അപ്പം ദെയർഫോർ ദി കർവ് ഹാസ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ അല്ലെ വൈ ഈക്വൽ ടു ബി ആണ്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്ത വാല്യൂസിനെയാണ് ബി എന്ന് പറയുന്നത്, ഇവിടെ വൈ ഈക്വൽ ടു 1 ടി. ഇനി അടുത്ത് നമ്മളെ വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് കാണാൻ പോവുകയാണ്. ബിഹേവിയർ ആസ് എക്സ്റ്റെൻസ് ടു മൈനസ് 2 ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് 2 പ്ലസ് അല്ലെ 1+1/(x+2) =2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1+1/-2+2 എന്നിട്ട് 1/1/0 വരും. ഇപ്പൊ ഈക്വൽ ടു 1/1/0 എന്നാണ് നമുക്ക് ഇൻഡിറ്റർമിനറ്റ് ഫോം, അഥവാ ഇൻഫിനിറ്റി, 1+∞ എന്നാൽ ഇൻഫിനിറ്റി ആണ്. ഇനി അടുത്ത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് 2 മൈനസ് 1+1/(x+2) അല്ലെ. അപ്പോൾ 1+ എന്തായി 1/-2+2 എന്തായി 1/1/0 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ എന്ത് പറയാം, ദെയർഫോർ ദി കർവ് ഹാസ് വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ എക്സ് ഈക്വൽ ടു എ ആണ്. ഇവിടെ എ വാല്യൂ എത്രയാണ് അല്ലെ, -2 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റിന്, ഫൈൻഡ് ദി അസിംപ്റ്റോട്സ് ഓഫ് ദി കർവ് വൈ ഈക്വൽ ടു -8/(x²-4) ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് തന്ന ഇക്വേഷൻ എഴുതി, വൈ ഈക്വൽ ടു -8/(x²-4) എഴുതി. ഇനി എന്ത് ചെയ്യാം, ബിഹേവിയർ ആസ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ആക്സ് എക്സ്റ്റെൻസ് ടു, ഇനി അടുത്ത പോയിന്റ്സ് കിട്ടണമെങ്കിൽ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക 0. അപ്പോൾ x²-4=0 ഇല്ല, എക്സ് എന്ന് പറഞ്ഞാൽ +(-2) കിട്ടി. ആസ് +(-2) വേർ ദി ഡിനോമിനേറ്റർ
ഈസ് സീറോ. ഫസ്റ്റ് ഞാൻ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ആണ് കാണുന്നത്. അപ്പോൾ ബിഹേവിയർ ആസ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 8/(x²-4) അല്ലെ, സിമ്പിൾ എന്താ മൈനസ് 8/ അല്ല ഇൻഫിനിറ്റി സ്ക്വയർ മൈനസ് ഈക്വൽ ടു മൈനസ് 8/ഇൻഫിനിറ്റി ഈക്വൽ ടു സീറോ. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ മൈനസ് 8/(x²-4) ഈക്വൽ ടു മൈനസ് 8/ അല്ലെ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി സ്ക്വയർ ആണ് എന്താ വരുന്നത് പ്ലസ് ഇൻഫിനിറ്റി, അപ്പോൾ ഈക്വൽ ടു മൈനസ് 8/ഇൻഫിനിറ്റി ഈക്വൽ ടു സീറോ. അപ്പോൾ എങ്ങനെ എഴുതാം, ദാർഫോർ ദി കർവ് ഹാസ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ y ഈക്വൽ ടു ബി ആണ്, ബി എന്ന് പറയുന്നത് 0t. ഇനി അടുത്തത് ഞാൻ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കാണാണ്. ഇപ്പോൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ഇവിടെ എന്താ നമുക്ക് ആസ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പോൾ ബിഹേവിയർ ആസ് x ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് 2 ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പ്ലസ് 2 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 2 എന്താണ് മൈനസ് 8/(x²-4). അപ്പോൾ എന്താ പറയുക മൈനസ് 8/(2²-4) ഈക്വൽ ടു എന്തായി മൈനസ് 8/0 ആണ് ഇൻഫിനിറ്റി ആണ്. ഇനി അടുത്തത് ഇവിടെ എന്താ ഇൻഫിനിറ്റി വരും ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ് ഈ പറയാം. ഓക്കെ, ഇനി അടുത്തത് ലിമിറ്റ് x ടെൻസ് ടു മൈനസ് 2 മൈനസ് 8/(x²-4) ഈക്വൽ ടു മൈനസ് 8/(-2)²-4) എന്നാണ് മൈനസ് 8/0 ആണ്. ഇപ്പോൾ എന്താണ് ഇൻഫിനിറ്റി ആണ്. അപ്പം എന്ന് പറയാം ദാർഫോർ ദി കർവ് ഹാസ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ x ഈക്വൾ ടു മൈനസ് 2 ആൻഡ് x ഈക്വൾ ടു 2 അല്ലെ. അവിടെ എൻ്റെ വാല്യൂ രണ്ടുണ്ട്, പ്ലസ് 2 ഉണ്ട് മൈനസ് 2 ഉണ്ട്. അപ്പോൾ x ഈക്വൾ ടു മൈനസ് 2 ആൻഡ് x ഈക്വൾ ടു 2. നാലാമത്തെ ക്വസ്റ്റിന് ഫൈൻഡ് ദി അസിംപ്റ്റോട്ട്സ് ഓഫ് ദി കർവ് y ഈക്വൾ ടു x/(1-x) അല്ലെ. അപ്പോൾ തന്ന കർവ് എടുത്തത് y ഈക്വൾ ടു x/(1-x). ഇനി ബിഹേവിയർ as x tends to plus or minus infinity and x tends to ni thaar equate kiya 1 minus x equal to 0 x equal to endana 1 it appo endana 1 aanu ni endu paraya where denominator is 0 ni aadyam cheyan povunnathu horizontal asymptotes aanu cheyyunnathu appo behavior as x tends to plus or minus infinity appo therum limit x tends to infinity la x/(1-x) la idu endiya x in outside nor x in outside eduka limit x tends to infinity x/(1-x-1) xx vetti poi limit x tends to infinity la karan endachala ethem simple form ilekku verthanam അല്ലെ ഡയറക്റ്റ് എടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സിനെ ഔട്ട് ചെയ്ത് എന്തായി 1/(1)(x-1) എന്തായി 1/(1)(ഇൻഫിനിറ്റി-1) 1/ എന്താണ് ഇവിടെ 0-1 ഈക്വൽ ടു -1 ഇട്ടി. ഇനി അടുത്ത എന്താണ് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പോൾ എന്താ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി x/(1-x) നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എക്സിനെ താഴ്ത്തുന്ന ഔട്ട്സൈഡ് എടുക്കുക 1/(x-1) അല്ല എക്സ് എക്സ് വെട്ടി പോയി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/(1)(x-1) ഇവിടെ എന്താവും അല്ലെ -1 ആണ് കിട്ടുക. അപ്പോൾ എന്ത് പറയാം ദാർഫോർ ഫോർ ദി കർവ് ഹാസ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ y ഈക്വൽ ടു ഇവിടെ ബി വാല്യൂ എത്രയാണ് അല്ലെ -1 ആണ്. ബി ഈക്വൽ ടു -1. ഇനി അടുത്ത് എന്താണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കാണാൻ പോവാണ്. ഇപ്പൊ ബിഹേവിയർ ആസ് x tends to അല്ലെ ഇവിടെ വാല്യൂസ് കിട്ടിയത് നമുക്ക് 1 ആണ്. അപ്പൊ x tends to 1. അപ്പൊ ലിമിറ്റ് x tends to എന്താണ് 1
എക്സ് ബൈ വൺ മൈനസ് എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വൺ ബൈ വൺ മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ സീറോ ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പൊ എങ്ങനെ പറയാം, ദെയർഫോർ ദി കർവ് ഹാസ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് അസിംപ്റ്റോട്ട്സ് ആൻഡ് ഇറ്റ് ഈസ് ദി ലൈൻ x equal to എത്ര ഇത് 1. Therefore the curve is the vertical asymptotes and it is the line x equal to 1. കുറച്ച് questions ഉണ്ട്, ഇത് ചെയ്തു നോക്കുക. അടുത്ത ടോപ്പിക് ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. A function f is said to be even function f of minus x equal to f of x. ഇനി എപ്പോഴാണ് ഓഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓഡി ഫങ്ഷൻ ഓടും ഈവൻ എന്ന് പറയണമെങ്കിൽ തന്ന ഫങ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് അല്ല ഇതിലേക്ക് എന്ത് ചെയ്യാം, എക്സിന് സ്ഥാനത്ത് മൈനസ് എക്സ് കൊടുക്കാം. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്താ എഫ് ഓഫ് മൈനസ് എക്സ് ആക്കി എഴുതാൻ, അതിനെന്താ എഴുതുമ്പോൾ എന്താ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എഴുതാൻ പറ്റിയാണെങ്കിൽ അതിനെന്ത് പറയും, ഓഡ് ഫങ്ഷൻ എന്ന് പറയും. ചില കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് തന്നെ കിട്ടും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിന് എന്താണ് ഈവൻ ഫങ്ഷൻ എന്ന് പറയാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻ ആസ് ഈവൻ ഓർ ഓഡ് ഓർ നൈദർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു ഫോർ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ്. അപ്പൊ ആദ്യം തന്ന ഫങ്ഷൻ എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു ഫോർ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ട്വൽവ്. എന്ത് ചെയ്യാ, എക്സ് കാണടുത്ത് എന്ത് കൊടുക്കാം, മൈനസ് എക്സ് കൊടുക്കാം. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഓൾ റൈസ് ടു ഫോർ പ്ലസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് ട്വൽവ് അല്ലേ. ഇവിടെ മൈനസ് എക്സ് ഓൾ റൈസ് ടു ഫോർ എന്നാണ് എക്സ് റൈസ് ടു ഫോർ തന്നെയാണ്. മൈനസ് എക്സ് ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ തന്നെയാണ് പ്ലസ് ടു. ഇതെന്താ എന്താ കിട്ടിയ നമുക്ക്, എഫ് ഓഫ് എക്സ് തന്നെയാണ് അല്ലേ, ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതെന്താ ഗിവൺ ഫങ്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എന്താണ് ഈവൺ ഫങ്ഷൻ ആണ് അല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ അതിനെ ഈവൺ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻ ആസ് ഈവൺ ഓർ ഓഡ് ഓർ നൈദർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. തന്ന ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. എന്ത് ചെയ്യാം, എക്സിന് സ്ഥാനത്ത് മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൺ പ്ലസ് മൈനസ് എക്സ് ഓൾ സ്ക്വയർ. മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനിങ്ങനെ ഇരിക്കൂടെ മൈനസ് ഇൻറ്റു എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഈ ടേം എന്താ നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ്, അപ്പോൾ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് അല്ല. അപ്പം എന്ത് കിട്ടി, അല്ല എഫ് ഓഫ് എക്സ് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക് കിട്ടി, മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അതെന്ത് പറയും, ഇതിനെ ഓഡ് ഫങ്ഷൻ എന്ന് പറയാം. അത് ഗിവൺ ഫങ്ഷൻ ഈസ് ഓഡ് ഫങ്ഷൻ. ഈ മൂന്നാമത്തെ ക്വസ്റ്റിന്, ക്ലാസിഫൈ ദ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻ as even, odd or neither. തന്ന ഫങ്ഷൻ എടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് ബൈ വൺ പ്ലസ് എക്സ് ആണ് അല്ലെ. ഇനി എന്ത് ചെയ്യാം, എക്സിന് സ്ഥാനത്ത് നോക്കാം മൈനസ് എക്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് ബൈ വൺ പ്ലസ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ അല്ലെ, ഇതിനെ മാറ്റി ഇടുമ്പോൾ വൺ മൈനസ് എക്സ്. ഇതിനെ എന്താക്കി എഴുതാൻ പറ്റില്ല നമുക്ക് അല്ലെ, ഒരു എഫ് ഓഫ് എക്സ് ആക്കി എഴുതാൻ കഴിയില്ല. ഇവിടെയും പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെയും പോസിറ്റീവ് ആണ്. ഇനി മൈനസ് എഫ് ഓഫ് എക്സ് എഴുതാൻ പറ്റുമോ അല്ലെ, ഇവിടെ പ്ലസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു അല്ലെ, മൈനസിന് പുറത്തൊക്കെ എടുത്തിട്ട് എഫ് ഓഫ് എക്സ് ആക്കി എഴുതാം. ഇത് അതും പറ്റുന്നില്ല. അപ്പൊ ഇത് എന്ത് നോട്ട് ഈക്വൽ ടു എന്തല്ല, എഫ് ഓഫ് എക്സ് അല്ല. അതേപോലെ നോട്ട് ഈക്വൽ ടു എന്തല്ല, മൈനസ് എഫ് ഓഫ് എക്സ് അല്ല. അപ്പൊ ഇങ്ങനത്തെ ഇതിന്റെ ഫംഗ്ഷന്റെ പേരുകളാണ് പറയുന്നത് എന്താണ്, നൈദർ ഈവൺ ഓർ ഓഡ് ഫങ്ഷൻ. അപ്പൊ ദ ഗിവൺ ഫങ്ഷൻ ഈസ് എന്ത് പറയാം, നൈദർ ഈവൺ ഓർ ഓഡ് ഫങ്ഷൻ ആണെന്ന് പറയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻ ആസ് ഈവൺ ഓഡ് ഓർ നൈദർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ വൺ പ്ലസ് എക്സ് ക്യൂബ്. അപ്പൊ തന്ന ഫങ്ഷൻ എടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ വൺ പ്ലസ് എക്സ് ക്യൂബ്. എങ്ങനെ ചെയ്താൽ അതിന് അല്ലെ, എക്സ് സ്ഥാനത്ത് മൈനസ് എക്സ് കൊടുത്തു. അപ്പൊ എന്താ, മൈനസ് എക്സ് ബൈ വൺ പ്ലസ് മൈനസ് എക്സ് ഓൾ ക്യൂബ്. മൈനസ് എക്സ് ബൈ അല്ലെ, മൈനസ് എക്സ് ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് എക്സ് ക്യൂബ് തന്നെയാണ് അല്ലെ. ഇതിനൊരു മൈനസ് ഒന്നും ഔട്ട്സൈഡ് എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതെന്ത് പറയാം, നമുക്ക് പറയാം അല്ലെ, നൈദർ ഈവൻ ഓർ ഓഡ് ഫങ്ഷൻ എന്ന് പറയാം. അപ്പൊ എന്താ പറയാം, നൈദർ ഈവൺ ഓർ ഓഡ് ആണെന്ന് പറയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.